നമസ്കാരം. സംസ്ഥാന സർക്കാരിനോടാണ്. കേരളത്തിലെ പി എസ് സി ഓഫീസുകളെ ദയവായി നിങ്ങൾ നോക്കുകുത്തിയാക്കരുത്. പറഞ്ഞു വരാൻ കാര്യം, ഈ അടുത്ത ദിവസം ഒരു വിവരാവകാശ രേഖ പുറത്തു വന്നു. അതായത് ഈ സർക്കാരിൻ്റെ കാലയളവിൽ എത്ര പേരെ സ്പാർക്ക് വഴി നിങ്ങൾ താൽക്കാലികമായോ ദിവസവേതന അടിസ്ഥാനത്തിലോ നിയമിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാണ് വിവരാവകാശം സമർപ്പിച്ചിരുന്നത്. ആ വിവരാവകാശത്തിന് സർക്കാർ നൽകിയിരിക്കുന്ന മറുപടി ഒരുപക്ഷെ ഞെട്ടിക്കുന്നതാണ്. അതായത് അഞ്ചു വർഷത്തിനിടെ 117,267 പേർക്കാണ് സർക്കാർ താൽക്കാലികമായും ദിവസവേതന അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുടനീളം വിവിധ വകുപ്പുകളിൽ നിയമിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ഈ വാർത്ത ഒരു പക്ഷേ, അല്ലെങ്കിൽ ആ വിവരാവകാശ രേഖ ഇവിടുത്തെ പി എസ് സി എന്ന സ്ഥാപനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ജോലി എന്ന സ്വപ്നം പേര് നടക്കുന്നവരുടെ തോളിലേക്ക് വലിയൊരു ഇടുത്തി പോലെയാണ് ചെന്ന് വീണിരിക്കുന്നത്. സർക്കാരിന് അതിൻ്റെ ഗൗരവം പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നില്ല. കാര്യം, ഈ നാട്ടിൽ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന നിരവധി പേരുണ്ട്. ഒരുപക്ഷെ റാങ്ക് ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിയമനം കിട്ടാത്തത് ആയിരക്കണക്കിന് പേരാണ്. കൂടാതെ പുതിയ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനേകം പേർ പിന്നെയുമുണ്ട്. അത്രത്തോളം സർക്കാർ സർവീസിലേക്ക് ഒരു ജോലി എന്ന ആഗ്രഹം പേരിൽ നടക്കുന്ന നിരവധി യുവതീ യുവാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെല്ലാം ഇപ്പോഴും സർക്കാർ ജോലി എന്നത് കിട്ടാക്കനിയായി നിൽക്കുമ്പോഴാണ് പല മേഖലയിലും ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാരെ കുത്തിനിറച്ച് പോരാത്തതിന് പലരെയും സ്ഥിര നിയമനം കൊടുക്കുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ ഉടലെടുത്തു എന്ന പരാതികൾ ശക്തമായി ഉയർന്നു വരുന്നത്. ഒരുപക്ഷേ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറി വർഷങ്ങൾ പിന്നിട്ടവരെ നിയമിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല. അത് 10 വർഷമോ 15 വർഷമോ ഒക്കെ ഇതിൽ നിന്ന് പോയവർക്ക് അവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ഒരു പെർമനന്റ് ആയിട്ടുള്ള നിയമനം എന്ന് പറയുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പി എസ് സി വഴി നിയമനങ്ങൾ കുറഞ്ഞു എന്നുള്ള ആരോപണം ഈ നാട്ടിൽ വളരെ ശക്തമായിരിക്കുകയാണ്. അതായത് അടുത്ത കാലങ്ങളിൽ പ്രസിദ്ധീകരിച്ച ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ എൽ ഡി ക്ലർക്കിൻ്റെ ആവട്ടെ, ഇതിലൊന്നും വേണ്ടത്ര നിയമനങ്ങൾ നടക്കാത്ത സാഹചര്യത്തിൽ ഇത്രത്തോളം താൽക്കാലിക ജീവനക്കാരെ സർക്കാർ വിവിധ മേഖലകളിൽ കുത്തി നിറച്ചു എന്ന് പറയുന്നത് തീർത്തും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പി എസ് സിയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ഒരു വിവരാവകാശ രേഖ പുറത്തു വന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്ന കാര്യമെന്ന് സർക്കാർ മറക്കരുത്. കാര്യം, നമ്മുടെ നാട്ടിലെ എത്രത്തോളം ചെറുപ്പക്കാരാണ് ഇതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതെന്ന് സർക്കാരിന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു തൊഴിലാളി വർഗ സർക്കാരാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ തൊഴിലാളി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഇടപെടൽ ഇത്തരത്തിലാണോ എന്നുള്ള ചോദ്യം ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നിന്ന് വളരെ ശക്തിയുക്തം തന്നെ ഉയർന്നു വരുന്നുമുണ്ട്. എന്നാൽ ഈ സർക്കാർ നിയമനങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല. 100,000-ലേറെ ആൾക്കാർക്ക് ഇതിനോടകം നിയമനം കൊടുത്തു എന്ന് സർക്കാർ രേഖാമൂലം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇത്രയും വലിയൊരു നമ്പർ താൽക്കാലിക ജീവനക്കാർ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് പി എസ് സി വഴി പരീക്ഷ എഴുതി യോഗ്യത തെളിയിച്ചു വരുന്നവർക്ക് ജോലി കിട്ടാൻ സാഹചര്യമൊരുങ്ങുന്നത്? പലപ്പോഴായി ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് വേണ്ടത്ര രീതിയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം. എന്തുകൊണ്ട് വേണ്ടത്ര രീതിയിൽ ഇത്തരം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വിവരാവകാശ രേഖ. ആ രേഖകൾ കൃത്യമായി പറയുന്നുണ്ട് എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റിയിട്ടുണ്ടോ എന്ന ചോദ്യം കൃത്യമായി ഉയർന്നു വരുന്നുണ്ട്. ഇതിന് സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തേണ്ട സാഹചര്യമാണ്. ഈ വിഷയം പ്രതിപക്ഷ നേതാവ് തന്നെ നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനമൊക്കെ അടുത്ത ദിവസം നടത്തുകയുണ്ടായി. പക്ഷേ അതാരും വലിയ രീതിയിൽ മുഖവിലേക്ക് എടുത്തിരുന്നില്ല. എന്നാൽ ഈ പുറത്തു വന്നിരിക്കുന്ന വിവരാവകാശ രേഖ കൃത്യമായി വെളിവാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ പി എസ് സി എന്നതിനെ മാത്രം പ്രതീക്ഷയർപ്പിച്ച് നിരവധി ചെറുപ്പക്കാർ രാവും പകലും ഒരു ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു നാടാണ്. ആ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിലെ ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണ്. ഈ റാങ്ക് ലിസ്റ്റുകൾ വരുന്നു, അതിൽ നിന്ന് വേണ്ടത്ര നിയമനങ്ങൾ നടക്കുന്നില്ല. തുലോം തുച്ഛവുമായ രീതിയിൽ ചില ലിസ്റ്റുകളിൽ നിന്ന് പേരിന് മാത്രം നിയമനം നടക്കുന്നു എന്നുള്ള ആരോപണം ശക്തമാണ്. കൂടാതെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നതിന് ശേഷവും ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്ത ഒരു നാടാണ് എന്നുള്ളൊരു കളങ്കം നമ്മുടെ നാട്ടിൽ വന്നു ചേർന്നിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ ഇനിയും ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കാര്യക്ഷമമായ ഇടപെടൽ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ പി എസ് സിയുടെ ഒരു ഇടപെടലുണ്ട്. അതായത് ഒരു തരത്തിലുള്ള മനുഷ്യത്വവും ഇല്ലാത്തൊരു ഇടപെടൽ.
പി എസ് സിയെ വിമർശിച്ചു കഴിഞ്ഞാൽ ആ ഉദ്യോഗാർത്ഥിയെ അയോഗ്യനാക്കാനുള്ള തീരുമാനമെടുക്കുമെന്ന് വരെ നമ്മുടെ പി എസ് സി ഉദ്യോഗാർത്ഥികളെ വിരട്ടുകയാണ്. ഇതെന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത നാടെന്നാണോ പി എസ് സി പോലും കരുതുന്നത്? അതൊന്നുമല്ല. അവർ ജോലി തേടി അലയുന്നവരാണെങ്കിൽ എവിടെയൊക്കെ ഒഴിവുണ്ട്, എവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അവർ ദൈനംദിനം അന്വേഷിച്ചുകൊണ്ട് നടക്കും. കാര്യം അവർ ആവശ്യക്കാരാണ്. ഈ ജോലി എന്ന് പറയുന്നത് അവരുടെ ആവശ്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അതിനെതിരെ ഒച്ചപ്പാടുണ്ടാക്കുന്നതും. അവർ ഈ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം അത് ഉപകാരപ്പെടാതെ പോകുന്നു എന്ന് പറയുന്നത് എത്രത്തോളം ന്യായമാണ്? ഒരു പക്ഷേ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുക എന്ന് പറയുന്നത് ഒരാളുടെ ഒരു വലിയ സ്വപ്നം തന്നെയാണ്. എത്ര കാലത്തെ ത്യാഗത്തിന്റെ ഭാഗമായിരിക്കും ഒരു ഉദ്യോഗാർത്ഥി ഒരു റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റിൽ വന്ന് പെടുന്നതെന്ന് പറയുന്നത്? അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ആ തരത്തിൽ അവർ വളരെ പ്രതീക്ഷയോടുകൂടി ജോലിക്ക് വേണ്ടി കണ്ണും നട്ടിരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു തരത്തിലുള്ള നിയമനവും നടത്താതെ വേണ്ടത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ഈ ലിസ്റ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. അത് എത്രത്തോളം സഹിക്കാൻ പറ്റുമെന്ന് ഒന്ന് മനുഷ്യത്വപരമായിട്ടൊന്ന് ചിന്തിച്ചാൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ട്. ഈ നാട്ടിൽ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി ചിലർ പരീക്ഷ എഴുതി. അതിന്റെ റാങ്ക് പട്ടികയിൽ പോലും വന്നവരുടെ പേരുവിവരങ്ങളും അവരുടെ രാഷ്ട്രീയമെല്ലാം വെളിയിൽ വന്നതാണ്. അത് പി എസ് സിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു തീരാ കളങ്കമായി നിലനിൽക്കുന്നുമുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഇതിൽ എടുപിടിയെന്നല്ല, എന്നിരുന്നാൽ കൂടിയും മതിയായ രീതിയിൽ ആവശ്യാനുസരണം ഇത്തരത്തിലുള്ള താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കി അത് പി എസ് സിയിൽ നിന്ന് നിയമിക്കുക തന്നെ വേണം. അത് ലാസ്റ്റ് ഗ്രേഡ് ആയിക്കോട്ടെ, എൽ ഡി സി ആയിക്കോട്ടെ, ഇപ്പൊ പഞ്ചായത്ത് തലത്തിലെ ഡ്രൈവർമാരുടെ വേക്കൻസി പോലും 52 വേക്കൻസി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പോലും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനാണെങ്കിൽ എന്തിനാണ് പി എസ് സി ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നത്? പി എസ് സി സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാരെ തിരികെ കയറ്റി അവരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രവണത എത്രത്തോളം ഭൂഷണമാണ് എന്നുള്ള കാര്യം അധികാര കേന്ദ്രങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളെയാണ് നിങ്ങൾ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നത്. അവരുടെ എത്ര കാലത്തെ പ്രയത്നത്തിന്റെ ഭാഗമാണെന്നറിയോ? ഒരു ജോലി എന്നത് കപ്പിനും ചുണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതൊരു പക്ഷേ അത് അനുഭവിക്കുന്നവന് മാത്രമേ ആ മാനസികാവസ്ഥ മനസ്സിലാക്കൂ. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഗവൺമെന്റ് കുറച്ചുകൂടി ജാഗരൂകരായി ഇടപെടേണ്ട സന്ദർഭമാണ്. 100-ദിന കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ പോലും പി എസ് സി വഴി നിയമനത്തെക്കുറിച്ച് യാതൊന്നും മിണ്ടിയിട്ടില്ല. ശരിയാണ്, പോലീസിൽ ഇപ്പോൾ നിയമനം നടത്തി, ഒരു ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് എല്ലാം നടന്നു, അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പിന്നെയുമുണ്ട്, ഇവിടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ആയിക്കോട്ടെ, എൽ ഡി ക്ലർക്ക് ആയിക്കോട്ടെ, ഇതിലൊക്കെ എന്താണ് നിയമനത്തിന് ഇത്ര കാലതാമസം? നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്തിടെയാണ് വലിയൊരളവിൽ സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയർമെന്റ് ആയ ഒരു സന്ദർഭം കടന്നുപോയത്. അപ്പോൾ തന്നെ ഒരുപാട് വേക്കൻസികൾ പല മേഖലകളിലും വന്നിട്ടുണ്ടാകണം. അപ്പോൾ പിന്നെ എന്തിനാണ് ഒരു അമാന്തം? തിരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അൺഎയ്ഡഡ് സ്കൂളിലെ ടീച്ചർമാർക്ക് മാത്രം നിയമനം കൊടുക്കുന്ന ഒരു രീതി എന്തൊരു ന്യായമാണ്? ഈ തരത്തിൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന മേഖലയിലാകണ്ടേ സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടത്? അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് ഗ്രേഡ് സർവൻസോ അല്ലെങ്കിൽ എൽ ഡി ക്ലർക്കിലേക്കുള്ള നിയമനങ്ങളാണ് സർക്കാർ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ലാസ്റ്റ് ഗ്രേഡിന് ഈ ജൂൺ വരെയും എൽ ഡി ക്ലർക്കിന് 2021 വരെയും മാത്രമേ കാലാവധിയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു 500 പേർക്കെങ്കിലും ഈ ലിസ്റ്റിൽ നിന്ന് ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ തട്ടിവിട്ട് പരീക്ഷ എഴുതിക്കാൻ നിങ്ങൾ നിർബന്ധിക്കുന്നത്? ഒരു പരീക്ഷ എഴുതുക, അതിൽ നിയമനം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. അപ്പുറത്തും വീഴാം, ഇപ്പുറത്തും വീഴാം. അത് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഭാഗ്യം പോലെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ആ രീതിയൊക്കെ മാറേണ്ട സമയമായിരിക്കുന്നു. ഒരു കൃത്യമായ സംവിധാനമുള്ള ഒരു മേഖലയിലാണെങ്കിൽ ഇത്തരത്തിൽ ഒഴിവു വരുന്നത് കൃത്യമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണം. സർക്കാർ ഇടപെട്ട് ഉടനടി തന്നെ അതിന് നിയമന ശുപാർശകൾ നൽകണം. അപ്പോൾ മാത്രമേ ഇത്തരത്തിലൊരു പ്രോസസ്സ് വളരെ കൃത്യമായി നടക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ പി എസ് സി കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടേണ്ട ഒരു സാഹചര്യമാണ്. പി എസ് സി ചെയർമാനായിട്ടിരിക്കുന്ന ആൾ പോലും വലിയൊരു ഏകാധിപതിയെ പോലെയാണ് ഉദ്യോഗാർത്ഥികളോട് സംസാരിക്കുന്നത്. നിങ്ങൾ പി എസ് സിക്കെതിരെ മിണ്ടരുത്, മിണ്ടിയാൽ നിങ്ങൾ അയോഗ്യരാകുകയാണ്. ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളാണ് ഒരു പി എസ് സി ചെയർമാൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേരളത്തിലാണല്ലോ നടക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് വലിയ ആശ്ചര്യം തോന്നുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഗവൺമെന്റ് തലത്തിൽ വലിയ ശ്രദ്ധ പതിയേണ്ട സന്ദർഭമാണ്. ഈ 100-ദിന കർമ്മ പദ്ധതിയിൽ ഈ വിഷയം കൂടി ഉൾപ്പെടുത്തി സർക്കാർ കൃത്യമായി ഈ ഉദ്യോഗാർത്ഥികളിൽ കുറച്ചു പേർക്കെങ്കിലും ജോലി നൽകേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ടതുണ്ട്. കാര്യം നമ്മുടെ പുതുതലമുറയാണ്. ആ തലമുറയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ട ഇടപെടലുകൾ എവിടെയൊക്കെ സർക്കാരിന് എടുക്കാൻ കഴിയും എന്നുള്ള കാര്യം, ആ പുതുതലമുറയുടെ ജീവിതം എവിടെയൊക്കെ സുരക്ഷിതമാക്കാൻ കഴിയും, അത് സർക്കാർ മേഖലയിലാണെങ്കിൽ കൂടിയും കാര്യക്ഷമമായ ഇടപെടൽ നടത്തി
അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് ഈ മേഖലയിൽ നിയമനങ്ങൾ കൊണ്ടാകുന്ന കാലതാമസം അപ്പാടെ ഒഴിവാക്കി ഒരു കാര്യക്ഷമമായ രീതിയിലുള്ള പ്രവർത്തനം പിഎസ്സിയിൽ നിന്ന് ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതെ നിവർത്തിയില്ല.